പറമ്പിലുള്ള ലൈഫ് മിഷന്റെ വിവാദ ഫ്ളാറ്റ് സമുച്ചയം സാമൂഹിക വിരുദ്ധരുടെ കളിയാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജനലുകളും ചുമരുകളും തകർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണ വിവാദത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപാണ് പണി ഇവിടെ നിർത്തിവെച്ചത്. നിർമ്മാണ സമുച്ചയത്തിലെ 4 നിലകളാണ് സാമൂഹിക വിരുദ്ധർ കൈയടക്കിയിരിക്കുന്നത്. ജനസാന്നിധ്യമില്ലാത്ത പ്രദേശത്ത് തമ്പടിക്കുന്ന സാമൂഹിക വിരുദ്ധരാണ് കെട്ടിടം തകർക്കുന്നത്. 1-ാം നിലയിലുള്ള ഒരു മുറിയിലെ ഹോളോബ്രിക്സ് ചുമർ തകർന്ന നിലയിലാണ്. കോടതി ഇടപെടലിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. സമുച്ചയത്തിന്റെ 3-ാം നിലയിലെ ചുമർ ഇടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ഫ്ളാറ്റ് സമുച്ചയത്തോട് ചേർന്ന് പാതി നിർമ്മാണം പൂർത്തിയായ ആരോഗ്യ കേന്ദ്രത്തിന്റെ ജനൽ ചില്ലകളും തകർത്തിരുന്നു. പൊട്ടിയ മദ്യകുപ്പികളുടെ അവശിഷ്ടങ്ങളും പ്രദേശത്ത് കിടക്കുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് നഗര കൗൺസിലർ പരാതിപ്പെട്ടു. ഫ്ളാറ്റിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിന്റെയും പോലീസ് അന്വേഷണത്തിന്റെയും റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലെ അപാകതയെ സൂചിപ്പിക്കുന്ന രീതി തൂണുകളിൽ വിള്ളൽ കാണപ്പെടുകയും ചുമർ അടർന്നു വീഴുകയും ചെയ്തു. ഇത് ഫ്ളാറ്റിന്റെ ഗുണനിലവാരത്തെ വലിയ അളവിൽ ചോദ്യം ചെയ്യേണ്ട വിധത്തിലാണെന്നും നഗരസഭാ കൗൺസിലറും മണ്ഡലം പ്രസിഡന്റും കുറ്റപ്പെടുത്തി. എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ P.N. സുരേന്ദ്രൻ ആരോപിച്ചു. 120 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷൻ പദ്ധതിയായിരുന്നു ഇത്. ഗുണനിലവാരത്തിന്റെ പേരിൽ അന്നും തർക്കമുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റുകളുടെ നിർമ്മാണ നിലവാരം മോശമാണെന്നുള്ള ആരോപണം നേരത്തെ നിലനിൽക്കുന്ന ഒന്നായിരുന്നു. അതിനു പിന്നാലെയാണ് പദ്ധതി നിർത്തിവെച്ചത്. ഫ്ളാറ്റുകൾ നേരിയ കാറ്റിനെ പോലും സഹിക്കില്ലെന്നും എപ്പോൾ വേണമെങ്കിലും ദുരന്തം സംഭവിക്കാമെന്നും രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞിരുന്നു. ആവശ്യത്തിന് ജലം അവിടെ ലഭിക്കാത്തതും ഉയർന്ന പ്രദേശത്ത് ശരിയായ റോഡ് നിർമ്മിക്കുന്നതും ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ റോഡ് കണക്ടിവിറ്റിയും ജലവിതരണവും നൽകുന്നതിന് നാഗരിക സമിതി 3.91 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അഴിമതികളേറും തോറും ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. പാവങ്ങളുടെ തണലായ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്തരം കള്ളത്തരങ്ങൾ അതിക്രമമാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആനക്കാര്യം വീഡിയോ ഷെയർ ചെയ്യുക.